കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സാമ്പത്തിക സഹായമൊരുക്കുവാൻ ആകാശച്ചാട്ടത്തിനൊരുങ്ങി ആനി പാലിയത്ത്. കേരളത്തിലെ നിർധനരായ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനാണ് ബ്രിട്ടീഷ് മലയാളി സംഘടിപ്പിക്കുന്ന സ്കൈ ഡൈവിംഗ് ടീമിന്റെ ഭാഗമായി ആനി പാലിയത്ത് ആകാശച്ചാട്ടത്തിനൊരുങ്ങുന്നത്. മെട്രോ മലയാളം ടിവിയുടെ ന്യൂസ് പ്രസന്ററും ടീം അംഗവുമായ ആനി പാലിയത്ത് സംഗീതം, നൃത്തം, സാഹിത്യം എന്നു തുടങ്ങി കൈവക്കാത്ത മേഖലകളില്ല. ഇപ്പോൾ ആകാശച്ചാട്ടത്തിലൂടെ സാഹസികതയുടെ മേഖല കൂടി കൈയടക്കുകയാണ്. നിലവിൽ ചാരിറ്റിക്കായി ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കുവാൻ കഴിഞ്ഞതും ആനിയുടെ സാമൂഹിക ഇടപെടലുകൾക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് റാങ്കിൽ നേഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന ആനി പാലിയത്ത് യു കെയിലെ ഷെഫീൽഡിൽ NHSൽ ഡിസ്ചാർജ് കോർഡിനേറ്ററായാണ് ജോലി ചെയ്യുന്നത്. എറണാകുളം കലൂർ സ്വദേശിയായ ആനി സെയിന്റ് തെരേസ, സെയിന്റ് പോൾസ് കളമശ്ശേരി, ആലുവ, സെയിന്റ് സേവിയേഴ്സ് എന്നിവിടങ്ങളിലെ പഠനശേഷം ആർമിയിൽ മിലിറ്ററി നേഴ്സിംഗ് പൂർത്തിയാക്കുകയായിരുന്നു. 2002 കുടുംബസമേതം യു കെയിലേക്ക് കുടിയേറി ബ്രിട്ടീഷ് പൗരത്വവും നേടി. യു കെയിൽ മലയാളി സമൂഹത്തിൽ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. കലാ, സാംസ്കാരിക, സാമൂഹിക, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ആനി എഴുതുന്ന സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളും ഏറെ ശ്രദ്ധ നേടാറുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ച രാത്രികളെ ഞാൻ ഭയപ്പെട്ടിട്ടില്ല എന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലോകസമാധാനത്തെക്കുറിച്ച് എഴുതിയ അതിരുകളില്ലാത്ത ലോകം എന്ന ആർട്ടിക്കിൾ DC ബുക്സിന്റെ ഒറ്റ നിറത്തിൽ മറഞ്ഞിരുന്നവർ എന്ന പുസ്തകത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. യു കെയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ അഥേനിയം റൈറ്റേഴ്സ് സൊസൈറ്റിയുടെ യു കെ കോർഡിനേറ്റർ കൂടിയായ ആനി പാലിയത്ത് യു കെയിലെ കലാ, സാംസ്കാരിക, സാഹിത്യരംഗത്ത് നിറഞ്ഞുനിൽക്കുന്ന മികച്ച ഗായകൻ കൂടിയായ ഭർത്താവ് അജിത് പാലിയത്തിനോടൊപ്പം അഥേനിയം അക്ഷര ഗ്രന്ഥാലയം എന്ന പേരിൽ മലയാളികൾക്കായി ഒരു പബ്ലിക് ആൻഡ് ഓൺലൈൻ ലൈബ്രറിയും വീട്ടിൽ നടത്തുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഭംഗിയായി അങ്കരംഗം നടത്താറുള്ള ആനി പാലിയത്ത് യു കെയിലെ ഒട്ടുമിക്ക ഗാനോത്സവങ്ങളിലെയും നിറസാന്നിധ്യം കൂടിയാണ്. 2013 യു കെയിൽ അവതരിപ്പിച്ച അശ്വമേധം എന്ന നാടകത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു. യു കെയിൽ നടന്ന കലോത്സവത്തിൽ പാട്ടിലും പ്രസംഗത്തിലും മോണോ ആക്ട്, ഫാൻസി ഡ്രസ് എന്നീ വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനം നേടി കലാതിലക പട്ടവും നേടിയിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ആനി 2 പ്രാവശ്യം സ്വന്തം മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുവാനും നൽകിയുണ്ടായി. നിരവധി ചാരിറ്റി സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആനി പാലിയത്ത് കഴിഞ്ഞ വർഷത്തെ ചേർത്തല സംഗമം ചാരിറ്റി കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രളയ ദുരിതത്തിലകപ്പെട്ട കുട്ടനാട്ടുകാർക്കായി ചേർത്തല സംഗമം അംഗങ്ങൾ സ്വരൂപിച്ച തുക അർഹമായ കൈകളിൽ എത്തിക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിക്കുകയുണ്ടായി. ചാരിറ്റിയുടെ മഹനീയ സന്ദേശം ആകാശത്തോളം ഉയർത്തി വരുന്ന ശനിയാഴ്ച ആകാശച്ചാട്ടം നടത്തുന്ന എല്ലാ സുമനസ്സുകൾക്കും ഒപ്പം ഞങ്ങളുടെ ടീമംഗമായ ആനി പാലിയത്തിനും മെട്രോ മലയാളം ടീമിന്റെ എല്ലാ ആശംസകളും നേരുന്നു. KSFE പ്രവാസി ചിട്ടി ഇപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും. KSFE പ്രവാസി ചിട്ടി.